Excuse me. Yes, ma'am. I reckon that necklace on the card, can you? Sure, ma'am. நீ எவடையா? ஓகே. ஷே. இவன் என்ன அன்னிஷ்டருக்கு இவ்வளவு வந்தது? ஜோலி தடசப்படுத்தானே வந்தோம். இது நோக்கு மேடம். இது நொப்பமுள்ள ஜிமிக்கியானது. மேடத்தின் நன்னை செய்யும். ட்ரையும் நோக்கு மேடம். ப்ளீஸ். विवाह उड़न का विल कूड़िया कुछ ओर्णमेंट वांगे इट नोकू मैडम Miss Peculiar, mysterious ആയി നീ എല്ലാവർത്തും പ്രത്യക്ഷപ്പെടും അല്ലേ കണ്ടില്ലേ ഈ മാല മാഡത്തിന് നന്നായി ചേരുന്നുണ്ട് വേണ്ട വേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സർ മാഡത്തിനോട് പറയൂ ഈ കമ്പലും കൂടി ഇട്ട് നോക്കാൻ നല്ല ചേർച്ചയായിരിക്കും മാഡത്തിന് മറ്റുള്ളവരെ പറ്റിക്കാൻ അറിയൂ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല നീ എന്നെ ഇത്ര നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നു എന്ത് ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ എന്നെക്കുറിച്ച് കൊടുത്തത് അതിനെ നിന്നെ അഭിനന്ദിക്കാൻ ഞാൻ പക്ഷേ ഒരു തെറ്റ് പറ്റി എൻ്റെ ഹൈറ്റ് 55 അല്ല 511 ടു ബി പ്രിസൈസ് നിയമത്തിന്റെ കൈകൾ വളരെ എഫിഷ്യന്റ് ആണ് പിന്നെ എൻ്റെ ബുദ്ധി ശരിയല്ലേ അത് കാണാനുണ്ട് എല്ലാ കാര്യത്തിലും കൈകടത്താൻ വന്നിരിക്കുന്നു ഞാൻ ചേച്ചി അങ്ങനെയാണോ അപ്പോൾ ഞാൻ കരിക്കും വേണം വരുത്തട്ടെ വേണ്ട വേണ്ട അതൊന്നും വേണ്ട ചേച്ചി ഇരിക്കണം ആ ഞാൻ ഇരിക്കണം രാജി ചേച്ചി ചേച്ചിയോട് ഒരു കാര്യം പറയട്ടെ ചേച്ചിയുടെ ഡീലിംഗ്സ് ഒക്കെ പഴയതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് ചേച്ചി ഈ പ്രകാശനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവനും എനിക്ക് ഇരുട്ടിൽ തന്നെ കഴിയേണ്ടി വന്നേനെ പേരിൽ മാത്രമേ പ്രകാശം കാണൂ ഏയ് ഇല്ല 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 അതൊന്നും വലിയ കാര്യമല്ല അതെന്തെന്നറിയോ പ്രകാശേ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിത്തറ വളരെ സ്ട്രോങ് ആണ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ പോകുക നമ്മുടെ ബിസിനസ്സുകൾക്കൊപ്പം തന്നെ നമ്മുടെ രണ്ടുപേരുടെയും കുടുംബങ്ങളും ഒന്നാവാൻ പോവുക ചേച്ചി ഞങ്ങളെ മനസ്സ് തുറന്ന് സഹായിച്ചു ഇന്ന് എന്റെ പക്കലുള്ളതെല്ലാം പൈസ ബിസിനസ് എല്ലാം ചേച്ചിയുടെ സഹായം കൊണ്ടുണ്ടായത് ഇല്ല അതാണ് സത്യം ഇപ്പൊ ചേച്ചിയുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമല്ലേ ഞങ്ങൾക്ക് തരുന്നത് ഒന്ന് മാത്രം മനസ്സിലുണ്ടായാൽ മതി എന്റെ വീട്ടിലെ പ്രകാശം നിങ്ങളുടെ വീടിനെ തിളക്കമുള്ളതാക്കാൻ പോവുകയാണെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം എൻഗേജ്മെന്റിന്റെ അന്ന് തന്നെ നമ്മൾ തമ്മിൽ പ്ലാൻ ചെയ്ത ബിസിനസ് ഡീൽ ഉണ്ടല്ലോ അതങ്ങ് സൈൻ ചെയ്യാം പുതിയൊരു ഫംഗ്ഷന്റെ ചെലവ് കുറയ്ക്കാം വാല്യൂ ഫോർ മണി പ്രകാശ് മേനോൻ എന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അതായത് ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഇത്രയും വലിയൊരു ഡീൽ സൈൻ ചെയ്താൽ ആരുടെങ്കിലും കണ്ണു തട്ടിയാലോ അവരെല്ലാം ചിന്തിക്കില്ലേ ഞാൻ ഈ രാജേശ്വരി വർമ്മ സ്വന്തം പേരക്കുട്ടിയെ വെച്ച് വിലപേശിയാണെന്ന് നമ്മളെ പെൺവീട്ടുകാരല്ലേ എല്ലാ കാര്യങ്ങളും ചിന്തിക്കണമല്ലോ ചേച്ചി പറഞ്ഞു വളരെ ശരിയാ ഒരു പ്രശ്നവും ഇല്ല മറ്റന്നാൾ ചെയ്യാം ഈ കാര്യത്തിൽ നമ്മൾ ആരെ പേടിക്കാനാ ചേച്ചി ഇതെന്താ പ്രകാശ് മേനൻ സ്വീറ്റ്സ് എല്ലാം ഇങ്ങനെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് ഒന്നും നേരവണ്ണം കഴിക്കുന്നില്ലല്ലോ
കാര്യം പറയട്ടെ, എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ശുഭകാര്യം ഇപ്പോ ഈ സമയത്ത് തന്നെ ചെയ്യാം. ഡീലിന്റെ പേപ്പേഴ്സ് ഒക്കെ റെഡിയാ, ഒരു ഒപ്പിട്ടാ മാത്രം മതി, കാര്യം എളുപ്പമാവുമല്ലോ. വീട്ടിൽ കയറി വരുന്ന ലക്ഷ്മി എങ്ങനെ പിണക്കാൻ പറ്റും? ഇത്രയേ ഉള്ളൂ കാര്യം. രാജേഷ്, എന്താ ഓക്കെ അല്ലേ? അതിന്റെ കാര്യം വിട് പ്രകാശ് മേനോൻ, ഇത് ഇഷ്ടപ്പെട്ടല്ലോ. മതി ഭാനു, നമ്മുടെ പ്രകാശ് മേനോന് വേണ്ടി ലഡുവിന്റെ 4 ബോക്സ് വണ്ടിയിൽ കൊണ്ടുവയ്ക്കും. മാഡം, ഒന്നും പറ്റിയില്ലല്ലോ. മനപ്പൂർവ്വം പെൺകുട്ടികളുടെ ദേഹത്ത് മുട്ടുക, ഹൗ ഡിസ്കസ്റ്റിംഗ് യു ആർ. നാനാ സനത് താൻ പഠിച്ചിട്ടേ ഇല്ലാതെ എന്റെ വില കൂടിയ ഡ്രസ്സാ താൻ നശിപ്പിച്ചത്. ഇനി എനിക്കിത് ഡ്രൈ ക്ലീൻ ചെയ്യേണ്ടി വരും. എന്താ തുറച്ചു നോക്കുന്നത്? എന്തിനാ? എന്റെ കമ്മൽ അന്വേഷിക്കുക, അതിന്റെ മുകളിലാ നീ ഇരിക്കുന്നേ. തപ്പിടിച്ചോ തന്റെ ഉണക്ക കമ്മല്. എന്ത് വൃത്തികെട്ട കമ്മല്! 10,000 അല്ലേ? 36,000 ന്റെ ഔട്ട്ഫിറ്റിന്റെ കോസ്റ്റാ. ഈ കമ്മലിന്റെ വില 10,000 രൂപ. കാശുതാ. പുതിയ വഴി വല്ലതാണോ? ആളുകളെ കൊള്ളയടിക്കാൻ ആദ്യം എന്നെ തള്ളി താഴെയിട്ടു, എന്റെ ഡ്രസ് നശിപ്പിച്ചു, എന്റെ വില കൂടെ ചെരുപ്പില്ലാതാക്കിയ എന്നോട് കാശ് ചോദിക്കുന്നോ? താഴെ നോക്കി നടന്നില്ലെങ്കിലേ ചെലപ്പോ ഇങ്ങനെ വീണെന്നിരിക്കും. നീ നിന്റെ ശരിയായ സ്ഥലം തന്നെ കണ്ടുപിടിച്ചല്ലോ. നീ എന്താ പറഞ്ഞത്? എന്റെ ശരിയായ സ്ഥലത്ത് ഒന്നുപോലും ഉണ്ടാവില്ല. ഈ ശ്രേയ വർമ്മക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതായി. നിന്റെ 10,000 ഇതെനിക്ക് വളരെ ചീപ്പായ എമൗണ്ടാ. ഹേയ് യു, വെയിറ്റ്. നീ എന്ത് ചെയ്യാൻ പോകുന്നു? എന്റെ ഫിയോൺസി പോലീസിലാ. എന്തെങ്കിലും ചെയ്യാമെന്ന് മനസ്സിൽ പോലും ചിന്തിച്ചു പോരുത്. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യിക്കും ഞാൻ. ഞാൻ എവിടെ പോയാലും അവിടെ വന്നോളൂ. എന്താ, ഈ കടന്നിന്റെ കൊച്ചച്ഛന്റെയാണോ? എനിക്കിവിടെ വരാൻ പാടില്ലേ? സാരല്ലേ സാർ, മാഡത്തിന്റെ മാരേജ് എടുത്തില്ലേ, അതുകൊണ്ടാ ഇത്ര എക്സൈറ്റഡ് ആയത്. ബട്ട് സർ, ഈ മാഡം കൂടെ കൂടെ എക്സൈറ്റഡ് ആവാറുണ്ട്. ഓക്കെ ഓക്കെ, റിലാക്സ്, സമാധാനമായി ഷോപ്പിംഗ് ചെയ്തോ. എനിക്ക് ഒരു റിംഗ് കാണിച്ചു തരൂ. ആ ബ്രേസ്ലെറ്റ് ഒന്ന് കാണിച്ചേ. ഓക്കെ. എന്റെ ഷർട്ട് നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. നിങ്ങൾ ഒന്നാം തരം ഒരു ബോറന. പൈസ ഞാൻ തരാം, അല്ലെങ്കിലും പോലീസുകാർ എല്ലാ കാര്യത്തിനും പൈസ വാങ്ങാൻ റെഡിയായി നിൽക്കല്ലേ. ഈ നിയമത്തെ ആർക്കും മാറ്റാൻ കഴിയില്ല. എന്താ, ആദ്യം നീ നിന്റെ സ്വഭാവം ശരിയാക്ക. റേഡിയോ ചാനൽ പോലെ അടിക്കടി നിന്റെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും. എനിക്ക് കാശൊന്നും ആവശ്യമില്ല. എന്റെ ഷർട്ട് എപ്പോഴാണ് തിരിച്ചു തരുന്നത്?
അത് മാത്രം പറഞ്ഞാ മതി. മൈൻഡ് യുവർ ബിസിനസ് സാർ. ഇത് നോക്കൂ. ആ ദേ മാഡം, ഇതാ നെറ്റിച്ചൂട്ടി, ആ സെറ്റിന്റെ കൂടെയുള്ളതാ. താങ്ക്സ്, എനിക്ക് ട്രൈ ചെയ്യണ്ട. മാഡം നിങ്ങൾ മാല ഇട്ടിരിക്കുകയല്ലേ, ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നോക്കൂ മാഡം, പ്ലീസ്. സർ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വിരലിൽ അണിഞ്ഞു നോക്കാലോ. ലേഡീസ് റിംഗ് എന്റെ വിരലിലോ? നോട്ട് പോസിബിൾ. വീണ്ടും കൺഫ്യൂഷൻ ആവത്തേ ഉള്ളൂ സർ. എന്നാൽ മാഡത്തിനെ അടിച്ചു നോക്കാലോ, നിങ്ങള് ഫ്രണ്ട്സ് അല്ലേ? അത് മനസ്സിൽ വെച്ചാ മതി. ഞാൻ നിന്നോട് താങ്ക്സ് പറയാം. ഒരു പ്രാവശ്യം എന്നെ ഒന്ന് സഹായിക്കൂ. ഇത്രയും വളരെ ചെറിയൊരു ഈ കടയിൽ എന്നെ മാത്രമേ കണ്ടുള്ളൂ. ഈ കടയിൽ പെൺകുട്ടിയായിട്ട് വേറെ ആരെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല. പ്ലീസ് സമ്മതിക്കവനി. ഇവൻ റിംഗും കൊണ്ട് ഇവിടുന്ന് പോയാൽ മാത്രമേ നിന്റെ ജോലി പൂർത്തിയാക്കാൻ കഴിയൂ. എവിടെ മോതിരം? ഇങ്ങോട്ട് വന്നോ പ്ലീസ്. പക്ഷെ വല്ലപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. കൂടുതൽ സുന്ദരിയാവും. ട്രൈ ഇറ്റ്, സ്മൈൽ. ഈ കടയിലെ കളക്ഷൻ ഒക്കെ വളരെ പഴഞ്ചനാ. ചേഞ്ച് ഇറ്റ്. തെറ്റിന് മാപ്പ് കൊടുക്കാൻ പറ്റും, പക്ഷെ അറിഞ്ഞു കൊണ്ട് ചെയ്യുന്ന തെറ്റിനെപ്പോഴും ഇരട്ടി കൊടുക്കേണ്ടി വരും. പെർ ഇയറിംഗ് 20,000. അയ്യോ, തെജിവിലുള്ളവർ എപ്പോഴും ഇങ്ങനെ തന്നെയാ. അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കും. കമ്മലെടുക്ക. നിങ്ങളുടെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എടുക്ക. ഞാൻ തെരുവിലുള്ളവനാ. യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. ഈ കമ്മലിന്റെ വില ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് തിരിച്ചുതരാൻ പറ്റില്ല. ഈ കാശ് കൊണ്ട് നീ നല്ലൊരു കണ്ണാടി വാങ്ങി, അതിൽ നീ നിന്റെ യഥാർത്ഥ മുഖമൊന്ന് നോക്ക്. ഒട്ടും തന്നെ മേക്കപ്പ് ഇല്ലാതെ. പക്ഷെ നിന്റെ ഈ ശരിക്കുള്ള മുഖം ഇന്ന് എനിക്ക് കാണാൻ പറ്റി. മനസ്സിലാവില്ലേ?
മാഡം പുറത്തേക്ക് പോകാൻ പറ്റില്ല. എന്തുകൊണ്ട്? മാഡത്തിന്റെ ബാഗ് ചെക്ക് ചെയ്യണം. ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനോട്? എന്നെ കണ്ട കള്ളിയാണെന്ന് തോന്നുന്നു. എല്ലാ കള്ളന്മാരും ഇങ്ങനെ തന്നെ പറയുന്നത്. മിണ്ടാതെ അവിടെ നിൽക്കണം മാഡം. എന്തിനാ ഞാൻ എന്തിനാ മിണ്ടാതെ നിൽക്കണം? ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ. മാറ എന്ത് മലയാളത്തിൽ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ബാഗ് വിടാ. എന്റെ ബാഗ് തന്നെ. ബാഗ് കൊടുക്ക്. എക്സ്ക്യൂസ് മീ സർ, ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. അതിന്റെ ആവശ്യകതയും വരില്ല. ഐപിഎസ് നീരജ് മേനോൻ സർ, ഇത്രയും വലിയൊരു കട തുറന്നു വെച്ചിരിക്കുക, പക്ഷെ മാനേഴ്സ് ഒട്ടും തന്നെ ഇല്ല. ലേഡീസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾക്കും അറിയില്ല, നിങ്ങളുടെ സ്റ്റാഫിനും അറിയില്ല. ഐ അണ്ടർസ്റ്റാൻഡ് സർ, ബട്ട് അലാറം അടിക്കുന്നത് എപ്പോഴാണ്? അലാറം എന്തിനാ അടിക്കുന്നതെന്ന് പോലീസിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇവരൊരു കള്ളിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും, പക്ഷെ പറയേണ്ടതിനൊരു രീതിയുണ്ട്. ഒരു കാര്യം കൂടി ആഡ് ചെയ്തു. യുനോ, വളരെ ഇമ്മച്ചുവർ ആയിട്ടുള്ള പെരുമാറ്റമായിരുന്നു. എന്നെ മനപൂർവ്വം തള്ളി താഴെ ഇട്ടു. കണ്ടോ, ഐ ഗോട്ട് ഹർട്ട്. എവിടെ നോക്കട്ടെ, ഞാൻ പോയി ബാൻഡേജ് കൊണ്ടുവരാം. നോ നോ, ഇറ്റ്സ് ഓക്കേ. നിനക്കറിയോ, അവൻ എന്നോട് ഈ ശ്രേയ വർമ്മയോട് താഴെ നിന്ന് ഇയർ റിംഗ് എടുക്കാൻ പറഞ്ഞു. ഇത് കണ്ടോ, എന്റെ ഡ്രസ് മുഴുവൻ നശിപ്പിച്ചു. ഈ അവസരം എനിക്ക് നിന്നെ കാണേണ്ടി വന്നു. ശ്രേയ, നീ നന്നായിട്ടുണ്ട്. നീ എന്നെ കളിയാക്കാണോ? ഇത് കളിയാക്കാനുള്ള സമയമല്ല. എന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരിക. കാജൽ അത്രയും സ്പ്രെഡായി. നീ എനിക്ക് ഒരു ടിഷ്യൂ പോലും തന്നില്ല. ഹൗ ഇൻസെൻസിറ്റീവ്. നോ 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 നോ, ഐ ആം സീരിയസ്. ശ്രേയ, നീ വളരെ സുന്ദരിയായിട്ടുണ്ട്, സത്യം. യാ യാ, ഡോണ്ട് ഫ്ലാറ്റർ മീ. ആ ഗുണ്ടയെ ഞാൻ വെറുതെ വിടില്ല. അയാളുടെ ഒരു കമ്മൽ ഞാൻ അറിയാതെ പൊട്ടിച്ചു കളഞ്ഞു. രണ്ടാമത്തെ ഞാൻ ദേഷ്യത്തിൽ പൊട്ടിച്ചു. തെറ്റ് നിന്റെ ഭാഗത്തുണ്ട് ശ്രേയ. നീ അവന് വേണ്ടി സംസാരിക്കാ? അല്ലല്ല, ഇപ്പഴേ നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളാണല്ലോ. ഇവിടെ നിന്റെ ഫിയോൻസെ കരയുന്നു, അപ്സെറ്റ് ആണ്, സ്ട്രെസ്ഡ് ആണ്. എന്നെ ഒന്ന് സമാധാനിപ്പിക്കുന്ന പോലുമില്ല. നിനക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഫിയോൻസെ പോലീസ് ആയതുകൊണ്ട് എന്ത് പ്രയോജനം? ശ്രേയ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ പക്കൽ തെളിവൊന്നുമില്ലല്ലോ. അവന് വേണമെങ്കിൽ നിന്നെ കുറ്റകാരിയാക്കാം. നീ അവന്റെ റിങ് പൊട്ടിച്ചു. അവൻ എന്നെ എന്തൊക്കെ പറഞ്ഞു നിനക്കറിയോ? എന്നെ ഒരുപാട് കളിയാക്കി, കണ്ണാടി വാങ്ങി മുഖം നോക്കാൻ പറഞ്ഞു. ആ ശരി ശരി, നീ വെറുതെ മൂഡ് ഓഫ് ആവണ്ട. ഇപ്പൊ നമുക്ക് നമ്മുടെ എൻഗേജ്മെന്റിനുള്ള റിങ് ഫൈനലൈസ് ചെയ്യാൻ പോവാം. പ്ലീസ്. ഹാപ്പി? വാ, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഇതെന്താ ഇത്രയും വലിയ കണ്ണട വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത്? പുതിയ ഫാഷൻ വല്ലതുമാണോ? ആന്റി, കണ്ണട വെച്ച് വണ്ടി ഓടിക്കുന്നത് അലൗഡ് ആണ്. ഫോൺ ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് അങ്ങനെയല്ല. നിന്റെ അച്ഛനും അമ്മയും ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലേ? ഒന്നും പറഞ്ഞു തന്നിട്ടില്ലേ നിന്റെ അച്ഛനും അമ്മയും? എന്തു പറ്റി? ഒരു തെറ്റ്.
എന്നെ എല്ലാ കുഴപ്പത്തിലും കൊണ്ട് ചാടിച്ചോളും. എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു കുഴപ്പത്തിൽ അകപ്പെട്ട ഉടനെ രക്ഷിക്കാൻ വന്നോളും. എന്നിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ചോദിച്ചോണ്ടിരിക്കും. ആളെ മാറ്റാൻ പറ്റില്ല. എന്ത് ചെയ്യും? ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇതെന്താ ഇത്രയും വലിയ കണ്ണട വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത്? പുതിയ ഫാഷൻ വല്ലതുമാണോ? ഈ കറുത്ത കണ്ണടയും വെച്ച് വണ്ടി ഓടിച്ചാലേ എല്ലാം ഇരുണ്ടല്ലേ കാണത്തുള്ളൂ. പിന്നെ ആക്സിഡന്റ് നടക്കാതെ എന്ത് ചെയ്യും? ആന്റി, കണ്ണട വെച്ച് വണ്ടി ഓടിക്കുന്നത് അലൗഡ് ആണ്. ഫോൺ ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് അങ്ങനെയല്ല. ഈ പെൺകുട്ടിയുടെ അഹങ്കാരം കണ്ടില്ലേ? എത്ര വലിയ സ്ക്രാച്ച് ആണ് എന്റെ വണ്ടിയിൽ ഉണ്ടായതെന്ന് കണ്ടോ? അത്രയും നീളമുണ്ട് നിന്റെ നാവിനും. ഇപ്പൊ ഇവിടെ എന്റെ ടില്ലു ഉണ്ടായിരുന്നെങ്കിലേ അവൻ ഇപ്പൊ തന്നെ വാറണ്ടും കൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയനെ. മനസ്സിലായോ? നിങ്ങളുടെ ടില്ലുവോ? അതെ, ഈ അമ്മയുടെ ചക്കരക്കുട്ടൻ ടില്ലു. ട്രാഫിക് പോലീസ് ആണോ? അല്ല, സൂപ്പർ പോലീസാ, സൂപ്പർ പോലീസ്. നീ എന്തിനാ ചിരിക്കുന്നേ? തെറ്റ് ചെയ്തതും പോരാഞ്ഞിട്ട് മുമ്പിൽ നിന്നിങ്ങനെ ചിരിക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികളെ പറ്റി ഒന്നും പറയണ്ട. നിന്റെ അച്ഛനും അമ്മയും ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലേ? എന്തുപറ്റി? ഒന്നും പറഞ്ഞു തന്നിട്ടില്ലേ നിന്റെ അച്ഛനും അമ്മയും? രാജേശ്വരി വർമ്മയും വരന്റെ വീട്ടുകാരും തമ്മിൽ ഒരു ഇമ്പോർട്ടന്റ് ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ച രാജേശ്വരി വർമ്മ പഴയതുപോലെ കരുത്തുള്ളവളെ തീരും. ഡീൽ സക്സസ് ആകുമെന്ന് നോക്കാം. അതിന് നാളെ ശ്രേയയുടെ എൻഗേജ്മെന്റ് നടന്നല്ലേ? അഥവാ എൻഗേജ്മെന്റ് മുടങ്ങിയാൽ പിന്നെ എന്ത് ഡീൽ, എന്ത് കരുത്ത്? മിസ്സസ് വർമ്മ ഇന്ന് രാത്രി സമാധാനത്തോടെ തന്നെ ഉറങ്ങും. പക്ഷെ നാളെ അവർ കണ്ണു തുറക്കുമ്പോ തന്നെ അശുഭ നിമിഷങ്ങളെയാകും അവർ കാണാൻ പോകുന്നത്. അനന്യ നമ്പ്യാരേ.